പാലാരിവട്ടം പാലമുയർത്തുന്ന കൊടിയ ഗതാഗത കുരുക്കിൽ സ്തംഭിച്ച് കൊച്ചി നഗരം. സ്കൂൾ തുറക്കും മുൻപ് പാലം പുതുക്കി പണിയുമെന്ന ഉറപ്പ് പാഴായതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരുമാണ് ഇന്ന് പെരുവഴിയിൽ കുടുങ്ങിയത്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലം പൊളിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. വലിയ തട്ടിപ്പും അഴിമതിയും ആയതുകൊണ്ട് വിജിലൻസ് കേസെടുത്തു. പക്ഷേ അത് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ്. നിർമ്മാണ കമ്പനിയിലെയും നടത്തിപ്പ് ചുമതലയുള്ളവരുമായ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ആ നടപടി. പാലമുണ്ടാക്കുന്ന കാലം മുഴുവൻ ഇതിനൊക്കെ മേൽനോട്ടം വഹിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനോ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനോ ഒന്നും ഒരു ഉത്തരവാദിത്വവുമില്ല. ഇപ്പോൾ ഭരിക്കുന്നവരും കാര്യമായ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തുന്നില്ല. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പാലാരിവട്ടം പാലം ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർ മാത്രമോ കുറ്റക്കാർ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. എന്തായാലും പാലത്തിന് ബലക്ഷയമുണ്ട്. അത് അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമായിരിക്കുന്നു. വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവർ FIR കോടതിയിൽ നൽകിയിട്ടുണ്ട്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, കിഡ്കോ എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് പ്രതിസ്ഥാനത്ത് എന്നതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. കരാർ കമ്പനിയായ RDSന്റെ MD അടക്കം ആകെ 5 പ്രതികളാണ് ഉള്ളത്. ഈ ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിന്റെ കുറ്റക്കാരായി വരുന്നത് എന്നതാണ് പൊതുവേദി ഇന്നുയർത്തുന്ന ചോദ്യം. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു. ഇതിനു മുൻപ് പാലം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറക്കുമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ പാലം തുറക്കാൻ കഴിയില്ല. മാത്രവുമല്ല, അത് പൊളിച്ച് പുതിയത് നിർമ്മിക്കേണ്ടി വരും എന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇന്ന് വലിയ ഗതാഗത കുരുക്കും അവിടെ അനുഭവപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലം ഉപയോഗശൂന്യമാകുന്നു. യാത്രക്കാർക്കത് ബുദ്ധിമുട്ട് മാത്രം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പൊതുവേദി ഇന്ന് ഈ വിഷയം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കലാധരൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. കലാധരൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മനസ്സിലായി, പറയും. ഇത് ഇപ്പോ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ മാത്രം കെട്ടിവെക്കുകയാണ്. അവർ മാത്രമാണ് ഈ കളവ് ചെയ്തതെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരു കളവ് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണക്കാരുടെ ഒത്താശയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഇത്തരം അഴിമതി ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ മിടുക്കന്മാരാണ്, അവർക്കും ഇതിൽ പങ്കില്ല എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കതരമാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കുറ്റകേടുകൾക്കും ഇന്ന് ഉദ്യോഗസ്ഥന്മാർ കടിഞ്ഞാടാൻ സാധിക്കാതെ പോകുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കൊള്ളരായ്മ കൊണ്ട് മാത്രമാണ്. അത് ഇന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്നില്ല, ഭരിക്കുന്നവരെല്ലാരും. ഭരണപക്ഷത്തിരിക്കുമ്പോ പറയാൻ വേണ്ട, പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവരും ഇതൊക്കെ തന്നെ. ഇവർക്ക് ഇവിടെ നിന്ന് ഇത്രയും പണമുണ്ടായി, ഇവരിത്രയും ഇതായത് 7 വർഷത്തിലാണ്. അത് ചോദിക്കാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ രാഷ്ട്രീയക്കാരെ പേടിക്കുകയില്ലെന്ന് ജനങ്ങളും മറ്റുള്ളവരും. ശരി, വളരെ നന്ദി കലാധരൻ വിളിച്ചതിന്. വടക്കൻ പരവൂരിൽ നിന്നാണ് അദ്ദേഹം വിളിച്ചത്. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾ കൂടി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഇത്തരം ഒരു അഴിമതി നടത്താനാകില്ല. അതിന് ഭരണരംഗത്തു നിന്നുള്ള അനുമതിയോ സഹായങ്ങളോ കൂടി ഉണ്ടാകും. അവർക്കെതിരെയും നടപടി വേണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രേക്ഷകൻ തമ്പി എഴുപുന്നയിൽ നിന്നും. പറയൂ തമ്പി, എന്താണ് ഈ വിഷയത്തിലെ താങ്കളുടെ അഭിപ്രായം? ആരോപണത്തിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇതിന് ഈ പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച എല്ലാ ഇതിന്റെ ബന്ധപ്പെട്ട ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അവരെ കൂടി ഇതിനെ മുൻപെത്തിക്കൊണ്ടുവന്ന് ഇനി ഇതുപോലുള്ള രാജ്യത്ത് നടക്കുന്ന പൊതു പ്രവർത്തനങ്ങളൊന്നിലും കളവുണ്ടാകാതിരിക്കാനും വഞ്ചന ഉണ്ടാകാതിരിക്കാനും മനുഷ്യന് സുരക്ഷിതമായ വികസന പ്രവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ഇതിനടങ്ങിയിരിക്കുന്ന വലിയ രാഷ്ട്രീയ പാർട്ടി വരെ ഇതിനകത്ത് പുറത്തു കൊണ്ടുവന്ന് കുറ്റക്കാരനെ കണ്ടെത്തണമെന്നാണ് എനിക്ക് വസ്തുത്തിൽ പറയാനുള്ളത്. ശരി, വളരെ നന്ദി തമ്പി വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. മനോജ് എന്ന പ്രേക്ഷകൻ തൊടുപുഴയിൽ നിന്നും. മനോജ്, പറയൂ. എനിക്ക് പറയാനുള്ളത്, ഇത് പ്രതികരിക്കാൻ പറ്റിയ ഒരു അവസരമുള്ളത് നിങ്ങൾക്ക് ചാനലുകാർക്കും പിന്നെ NDIക്കും മാത്രമേ ഉള്ളൂ. ബാക്കി ഈ രണ്ട് ഉപകക്ഷികളും ഇതിന്റെ പങ്ക് പറ്റിയവരാണ്. അപ്പൊ അവരാരും ഇതിന് വേണ്ടി പ്രതികരിക്കുകയില്ല, മിണ്ടുകയില്ല. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്ന അഴിമതിയായിട്ട് താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? ഇതെല്ലാം രണ്ട് കൂട്ടരുടെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കയ്യിൽ പൈസ ചെന്നിട്ടുണ്ട്. രണ്ട് കൂട്ടർ ഉദ്യോഗസ്ഥരും ചെന്നിട്ട് വീക്കിളായിട്ട് വീഴ്ചവരാ ഇത് വീതിച്ച് ഇവർ കൊണ്ടുപോയ പൈസ വീതിച്ച് കൊണ്ടുപോയത്. അല്ലാതെ പണി നടത്താനല്ലായിരുന്നു ഇവർ ശ്രമിച്ചത്, ഷെയർ ചെയ്യുകയത്. ശരി,
വളരെ നന്ദി മനോജ്. തൊടുപുഴയിൽ നിന്നും വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും രമണൻ എന്ന പ്രേക്ഷകൻ കോയമ്പത്തൂരിൽ നിന്നും. പറയൂ രമണൻ. മേഡം, എനിക്ക് പറയാനുള്ളത് ഈ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് സർക്കാരിന്റെ ഭരണകാലത്താണെങ്കിലും അതിൽ പ്രത്യേകിച്ച് അതിന്റെ കോൺട്രാക്ടർ ആരായിരുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. അവരുൾപ്പെടെ അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാലും കുഴപ്പമില്ല, അവരും ഒക്കെ ഇതിന് പിന്നിലുണ്ട്. പ്രധാനമായിട്ടും കോൺട്രാക്ടർ തന്നെ പിടിച്ച് കർശനമായ നടപടി സ്വീകരിക്കണം. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾക്കൊക്കെ ഇത് തന്നെയാണ് പാലം പണിയാണെങ്കിൽ മറ്റെന്ത് പണിക്കും ഈ പിന്നെ കരാറുകാരാണ് ഇത് പൊളിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കാനും മറ്റുള്ള കാര്യത്തിനുമായിട്ട് അവരുടെ ഒത്താശകളിലേക്ക് നടത്തുന്നത്. അപ്പൊ ഇത് അത് കർശന നിലപാട് സ്വീകരിക്കണം. തുടർന്നുള്ള പരിപാടിക്കെങ്കിലും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാതിരിക്കും. ഇപ്പൊ തന്നെ കൊച്ചി മെട്രോയുടെ പിന്നെ പാലത്തിന്റെ സൈഡ് എന്തോ ഉരുണ്ട് വീണിട്ടുണ്ട് ഇന്ന് രാവിലെ കാറിന്റെ മൂലയിൽ. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടർന്നു വീണു നടി അർച്ചന കാറിന്റെ മുകളിൽ. അതെ ആ അതെ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ എത്ര വർഷം, 4 വർഷത്തെ കൂടുതൽ ആയില്ല മെട്രോയുടെ ഇതായിട്ട്. അപ്പൊ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടിസ്ഥാനമായിട്ട് ഇവിടെ ശ്രീ രമണൻ, ഈ സാധാരണ ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോൾ ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ പ്രതിപക്ഷം അത് ആയുധമാക്കും, പ്രതിപക്ഷത്തിനെതിരെ ഉള്ളതാണെങ്കിൽ ഭരണപക്ഷം ആയുധമാക്കും. ഇവിടെ പക്ഷേ രണ്ടുപേരും യോജിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു സംശയം താങ്കൾക്കുണ്ടോ? കാരണം ഇത്ര വലിയ ഒരു വിഷയം, ഇത്ര കോടി പാഴായി, വലിയ അഴിമതി നടന്നിരിക്കുന്നു, പക്ഷേ UDF സർക്കാരിന്റെ കാലത്താണ് ഇത് നടന്നത്. എന്നിട്ട് പോലും അതിനെതിരെ ശബ്ദിക്കാൻ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് പോലും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം പൊതുവെ. അതും നമ്മുടെ പിന്നെ സംസ്ഥാനത്തിലെ ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഈ കാര്യത്തിലൊക്കെ അവർ ഒറ്റക്കെട്ടാണ് എല്ലാത്തിലും. ശരി, വളരെ നന്ദി രമണൻ വിളിച്ചതിന്. കോയമ്പത്തൂരിൽ നിന്നാണ് ആ പ്രേക്ഷകൻ വിളിച്ചത്, അഭിപ്രായം പറഞ്ഞത്. അടുത്തത് പാലക്കാട് നിന്ന് മുനീർ എന്ന പ്രേക്ഷകനാണ്. പറയൂ മുനീർ. ഇവിടെ ഈ അഴിമതി തുടർക്കതാവുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തോടു കൂടി അധികാരികൾ നടത്തുന്ന അഴിമതിയാണ്. ഇവിടെ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നത് മെയിനായിട്ട് 2014 ശേഷം ഇത്തരത്തിലുള്ള റോഡുകള് പാലങ്ങള് ഈ അതിന്റെ പൂർത്തീകരയിലേക്ക് അല്ലെങ്കിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിൻപറ്റം കൊണ്ട് നിൽക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ വരുന്ന പ്രയാസങ്ങളാണ്. ഇവിടെ UDFന്റെ കാലത്താണ് ഈ പിന്നെ വികസനം വന്നത് അല്ലെങ്കിൽ ഈ പാലം വന്നത്. അതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഇന്ന് CPM ആണ് കേരളം ഭരിക്കുന്നത്. അന്നത്തെ അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ള അതേ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഈ CPMന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ. ഇവിടെ രാഷ്ട്രീയം മാറുമ്പോഴും ഉദ്യോഗസ്ഥർ മാറുന്നില്ല, അതുപോലെ അഴിമതിക്കാർ മാറുന്നില്ല. ഗുണ്ടായിസത്തിന്റെ സംവിധാനം ആണെങ്കിലും അത് മാറുന്നില്ല. ഇവിടെ പാലാരിവട്ടം പാലത്തിന്റെ ഇപ്പൊ കൊച്ചി മെട്രോന്റെ വിഷയം പറഞ്ഞു. ഈ എംസാൻഡ് കൊണ്ട് ഉപയോഗിക്കുന്ന അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. എംസാൻഡ് കൊണ്ട് ഇത്രയും വലിയ പിന്നെ സംഭവങ്ങൾ പണിയുമ്പോൾ അതിന്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. മണലുമായി ബന്ധപ്പെട്ട് ഭാരതപ്പുഴയിൽ നിന്ന് സിമെന്റും മണലും കൂടി ചെയ്യുന്നതും ഈ എംസാൻഡും മണൽ പിന്നെ സിമെന്റും കൂടി ചെയ്യുന്നതിനും അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവിടെ ആരും പറയാൻ തയ്യാറായിട്ടില്ല. പരിസ്ഥിര പേര് പറഞ്ഞുകൊണ്ട് ഈ ഭാരതപ്പുഴയിൽ നിന്നുള്ള മണലുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താതാക്കിക്കൊണ്ട് നിർത്തി വന്നുകൊണ്ടിരിക്കുക. എംസാൻഡ് കമ്പനിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എംസാൻഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പാലങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും നിർമ്മിക്കുമ്പോൾ അതിന്റെ സുരക്ഷിതത്വം എത്രമാത്രമുണ്ട് എന്നുള്ളത് ഒരു ക്ലിയറൻസും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ അടുത്ത് തന്നെ ഒരു പാലം ഒരു ബോംബ് വെച്ച് പൊട്ടിക്കാനുണ്ടായി നോക്കിയിട്ട് അതിന്റെ ഒരു കുലുക്കം പോലും പറ്റിയില്ല എന്നുള്ള അതിന്റെ മെറ്റീരിയലും ഈ പാലത്തിന്റെ ഒക്കെ മെറ്റീരിയൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഇതിന്റെ ക്ലിയറൻസിന് എവിടെയൊക്കെയാണ് പ്രയാസങ്ങൾ വരുന്നതെന്ന്. അപ്പോ ഇവിടെ അഴിമതിക്കാരും മാറണമെങ്കിൽ ഇവിടുത്തെ അടിത്തട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ മാറി വികസനം ആണ് പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. വളരെ നന്ദി മുനീർ, പാലക്കാട് നിന്ന് വിളിച്ചതിന്. 2016 ഗതാഗതത്തിന് തുറന്നു കൊടുത്ത പാലത്തിലാണ് ഈ ദുർഗതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 6 മാസം കഴിയുമ്പോൾ തന്നെ കുഴികൾ രൂപപ്പെട്ടു. പിന്നീട് നടത്തിയ പഠനത്തിലാണ് ഇത് നിർമ്മാണത്തിലുള്ള പാളിച്ചകൾ വ്യക്തമാകുന്നത്. വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മോഹനൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു കോട്ടയത്ത് നിന്ന്. പറയൂ മോഹനൻ. അതെ, ഇവിടെ ഉണ്ടല്ലോ, കേരളത്തിൽ നടക്കുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണങ്ങൾ മാറി മാറി വരും. പക്ഷെ ഭരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അഴിമതിയിൽ മുങ്ങിയാണ് ഭരണം നടത്തുന്നത്.
ഇരു പാർട്ടികളും തുല്യമായിട്ട് അവർക്ക് കിട്ടുന്ന വിഹിതം പങ്കിട്ടെടുക്കുന്നു എന്നുള്ള കവിന് വേറൊന്നുമില്ല. ഇവിടെ അഴിമതി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ട്. അത് എല്ലാ മേഖലകളിലും ബി ഡബ്ല്യു ഡി എന്ന് മാത്രമല്ല സകല ഡിപ്പാർട്ട്മെന്റിലും അഴിമതി മാത്രമാണുള്ളത്. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും മറ്റേ വിഹിതങ്ങൾ പങ്കുവെച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ മാർഗങ്ങളാണിത്. അല്ലാതെ പിന്നെ ഈ നാട് നന്നാകണമെന്നോ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നോ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും യാതൊരു താല്പര്യമില്ലാതെയാണ് അവരെ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ഈ രാഷ്ട്രീയക്കാർ പാർട്ടികൾ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ്, ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിൽ ശരിയാണ് വലതുപക്ഷമാണെങ്കിൽ ശരിയാണ്, അവർക്ക് യാതൊരു താല്പര്യങ്ങളും ഈ നാടിനോടോ ജനങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുമ്പ് ഞാൻ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ഇവിടെ നമ്മുടെ നാട്ടിൽ പല പ്രാവശ്യം സർവേ നടത്തി വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ് ഹൈവേ. അത് നമ്മുടെ കേരളത്തിന്റെ നടുവിൽ കൂടി ഒരു ഹൈവേ ഉണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. പലരുടെയും ഭൂമി പോവും അത് പോവും അങ്ങനെയും അങ്ങനെ പല വിവാദങ്ങൾ ഉണ്ടാക്കി. ഒരു എഞ്ചിനീയർ എന്നതിന് അതിന് വലിയൊരു മാർഗനിർദ്ദേശം കൊടുത്തു. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് അറ്റം വരെ തീരദേശത്തൂടെ 6 വരി പാത ഉണ്ടാക്കാം. യാതൊരു വിധ രീതിയിലുള്ള ഇത് ഏറ്റെടുക്കലും നടക്കും, ഭൂമി ഏറ്റെടുക്കലും നടത്തേണ്ടി വരില്ല. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ കൂടി നല്ല രീതിയിൽ സോളാർ ഇത് പാനലുകൾ നിർമ്മിക്കാം. അതിന് കൂടി മുകളിൽ കൂടി വരുന്ന വെള്ളം ശുദ്ധജലം ശേഖരിച്ച് കഴിഞ്ഞ തീരപ്രദേശങ്ങൾക്ക് മുഴുവനും ശുദ്ധജലം വിതരണം നടത്താം എന്നൊക്കെയുള്ള ഒരു സർവേ നടത്തി കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് റിപ്പോർട്ട് വരെ തയ്യാറാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് പോലും ഒരു സർക്കാരും ഇതുവരെ അത് വെളിച്ചം കാണിച്ചു വിട്ടില്ല, അതൊക്കെ പ്രാവർത്തികമാക്കിയിട്ട് വാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനെ പുറംതിരിഞ്ഞു നിൽക്കുകയും ഇതുപോലുള്ള അഴിമതിക്ക് വഴിവെക്കുന്ന പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വളരെ നന്ദി വിളിച്ചതിനും ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞതിനും. കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രശ്നം ചേരുന്നു. ദാസൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ഇത് മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഇതിന് ഏറ്റവും താഴെയുള്ള കമ്മീഷൻ ഏജന്റ് പോലും മന്ത്രിമാർ പോലും എല്ലാവരെയും പങ്കുപറ്റുന്നുണ്ട്. ഇതിന്റെ കാരണം ഒറ്റ ഒരാളെ പോലും ഒരു 3 മാസം ശിക്ഷിക്കാൻ ഇവിടുത്തെ കോടതിക്ക് സാധിക്കുന്നില്ല. ഒരാളെ ശിക്ഷിച്ചാൽ മതി, ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മന്ത്രിമാരെ ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ പറയാ കഴിഞ്ഞ തവണ UDF കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ഗവൺമെന്റ് ആയിരുന്നു. 11 മുതൽ 16 വരെയുള്ള ഗവൺമെന്റ് കേരളം 57 മുതൽ 2019 വരെയും കൃത്യമായിട്ട് ഓരോ കാലഘട്ടം പറ്റി മുഖ്യമന്ത്രിയാണ് കാര്യം. പക്ഷെ ഏറ്റവും മോശം മുഖ്യമന്ത്രി ആയിരുന്നു 11 മുതൽ 16 വരെയുള്ളത്. അപ്പോ ഈ ഇടതു വർഷ ഗവൺമെന്റ് വരുമ്പോൾ പറഞ്ഞ എന്താ, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മൾ ആ മെത്രാങ്കായലടക്കോ കടുംപെട്ടി എന്ന് പറഞ്ഞ 40 കേസ് കടുംപെട്ടി, ഏതെങ്കിലും ഒരു കേസ് ഈ ഗവൺമെന്റ് അന്വേഷിച്ചു. ഈ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കോൺഗ്രസിന്റെയോ BJPയിലോ ഗവൺമെന്റ് ആയാലും നമുക്ക് സഹിക്കാം, ഇത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണ്, ഇത് തൊഴിലാളി ഭരണത്തിലെ പാർട്ടിയാണ്, ഇവരെന്താ ഇങ്ങനെ നമുക്ക് കേൾക്കാനുള്ളത്. ശരി, വളരെ നന്ദി ദാസൻ കണ്ണൂരിൽ നിന്ന് വിളിച്ചതിന്. മോനച്ചൻ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും പറയൂ മോനച്ചൻ. ഹലോ, പറയൂ. നമ്മളിപ്പം അവരൊരു പാലം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. അതേ കമ്പനിയുടെ തന്നെ നമ്മുടെ വീട്ടിൽ കൂടെ നാട്ടിൽ പെർമിറ്റിൽ ഓടാനുള്ള ഒരു പാലം പണിതുകൊണ്ട് വരിക. ഇതുവരെ അതിന്റെ പൂർണ്ണമായിട്ടും ഒന്നും ആയിട്ടില്ല. ഇതിക്ക് മുമ്പ് എടുത്തത് വേലഞ്ചിറ വേലായുധം താഴെക്കൂടെ എന്ന് പറഞ്ഞൊരു റോഡ് പണിയാൻ വേണ്ടി എടുത്തായിരുന്നു. കൊരിടാവ് കണക്ക് രൂപ മുടക്കി, കോടിയല്ല കൊരിടാവ് കണക്ക് രൂപ മുടക്കി. അത് ഈ രാഷ്ട്രീയ പാർട്ടി ഞാൻ പറയുന്നില്ല, എങ്കിലും പറയുക, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും കോടിക്കണക്ക് രൂപ താഴെക്കൂടെ ബൈപ്പാസ് വരാൻ വേണ്ടി കോടിക്കണക്ക് രൂപ മുടക്കി, അതെല്ലാം ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് മോളിൽ കൂടെ നമ്മുടെ ബൈപ്പാസ് ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. ഈ ചെയ്യുന്ന RDS കമ്പനി തന്നെ വേറൊരു പാലം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടങ്ങളിൽ ഈ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കോ നമ്മുടെ തലമുറയ്ക്കോ വല്ലതും വലുതാണോ? 2 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇത് കണക്ക് തന്നെ പ്രോജക്റ്റ് നേതാക്കന്മാരെയോ രാഷ്ട്രീയോ ഒന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇന്ത്യയിൽ ഓരോരുത്തരും പണിയുന്നതിന്റെ വേജസ്സാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ അധ്വാന കൂലി
ഇവിടെ രാഷ്ട്രീയക്കാര് കാശുണ്ടാക്കുന്നതൊക്കെ നമ്മുടെ കാശ് കൊണ്ട് തന്നെ. ശരി, നമ്മള് അഴിമതി എന്നതിനപ്പുറം ആളുകളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള പണികൾ എന്നത് കൂടി ശ്രദ്ധിക്കണം. ഇത്രയധികം ആളുകൾ സഞ്ചരിക്കേണ്ട ഒരു പാലം നിർമ്മാണം, അത് മറ്റ് അഴിമതിയുമായി അതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ആ ഗൗരവത്തിൽ കൂടി അതിനെ കാണേണ്ടതുണ്ട്. സതീഷ് എന്ന പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നു. പറയൂ സതീഷ്, ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും നടപടികളിലെടുത്ത് ഇത് ഒതുക്കാനുള്ള ശ്രമങ്ങളായിരിക്കുമോ നടക്കുക, അതോ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരിലേക്കും അന്വേഷണം എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ മേഡം, അങ്ങനെ തന്നെയാണ്. വിജിലൻസ് അന്വേഷിച്ചും സത്യമായിട്ട് അവര് പാലങ്ങളിൽ എഞ്ചിനീയർ ഏർപ്പെടുത്തി കൊടുത്താലും അവരെ കൃത്യമായി തൊഴിൽ ചെയ്യുന്നുണ്ടോ, മെറ്റീരിയൽസ് അവർ കൃത്യമായിട്ട് ഒറിജിനൽ മെറ്റീരിയൽ നൽകുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനുണ്ട്, അതിന് ഏറ്റെടുത്ത മന്ത്രിമാർക്കും ഉണ്ട്. പക്ഷെ അവർ അതൊന്നും ചെയ്യുന്നില്ല മേഡം. അവര് ചെയ്യുന്നത് അവര് ഇത്രയും കോടി രൂപ വാദത്തിന് ഇവിടെ മാറ്റിവെച്ചോ അത് കെട്ടിക്കോട്ടെ, അത് എന്തായാലും അത് അവർക്കത് ഭാഗമല്ല. പക്ഷെ അവര് അത് ചിന്തിക്കില്ല, മറ്റുള്ളവരുടെ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ പാറത്തിലൂടെ കടന്നുപോകേണ്ട വണ്ടികളും വാഹനങ്ങളും കടന്നുപോകണം, അവർക്കുള്ള സുരക്ഷത വേണം എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. ഈ മന്ത്രിമാരെ പോകുന്ന അറിയണം എന്നുള്ള ഒരു വിചാരം കൊണ്ട് മാത്രമേ അവർക്കുള്ളൂ, അല്ലാതെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് പിടിക്കണമെന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പാലം ഇത്രയും ക്രാച്ച് ആകില്ലല്ലോ. ശരി, 2006 നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത പാലമാണ്. 6 മാസം കഴിയുമ്പോൾ അതിൽ കുഴികൾ രൂപപ്പെടുന്നു. ഇപ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്ക് അത് ഉപയോഗശൂന്യമായി അടയ്ക്കേണ്ടി വരുന്നു. ഇനി പൊളിച്ച് നീക്കേണ്ടി വരും പാലം എന്നതാണ് അവസ്ഥ. കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അതിശയം തോന്നുന്നു. അഴിമതി എന്ന് പറയുമ്പോൾ പോലും അത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ കരാർ കൊടുത്ത കമ്പനിക്ക് ഡെക് കണ്ടിന്യൂറ്റി രീതിയിൽ പാലം നിർമ്മിക്കാനുള്ള സാങ്കേതിക അറിവ് പോലും ആ കരാറെടുത്ത കമ്പനിക്കില്ല എന്നത് ഇതിൻ്റെ തുടക്കം മുതലുള്ള പല തലങ്ങളിൽ നടന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടുന്നതാണ്. പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ക്രമക്കേട്, അതിൽ ഉദ്യോഗസ്ഥർ മാത്രമാണോ കുറ്റക്കാർ എന്നതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ജഗദീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ ജഗദീഷ്. ഭരണപക്ഷത്തിലുള്ള മുഖ്യമന്ത്രിയും അന്നത്തെ ആ റോഡിന്റെ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രി, ഇവരെ രണ്ട് കൂട്ടരെയും സ്വത്തുക്കൾ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. കാരണം ടെൻഡർ കൊടുക്കാണ്ടാണ് ഇത് കരാറുകാരന് ഇത് കൊടുത്തത്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ കുറ്റക്കാര് അന്നത്തെ വകുപ്പ് മന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയാണ്. അത് തീർച്ചയായിട്ടും പൊതുജനങ്ങളെ വന്നിക്കുന്ന ഇവർക്കെല്ലാവർക്കും ഇതിന്റെ ഒരു മിനിസ്റ്റർ, അന്ന് അന്നത്തെ മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം അതിനുശേഷം ഈ ആരോപണം ഉയർന്നതിന് ശേഷം പ്രതികരിച്ചത്, ഒരു മന്ത്രിക്ക് അങ്ങനെ കരാർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി എന്നും എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ കഴിയുമോ, അത് സാധ്യമല്ലല്ലോ എന്നതാണ്. അങ്ങനെ ഒരു ന്യായീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ളൊരു പ്രതികരണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി അങ്ങനെ പറയാൻ ഒരിക്കലും സാധ്യമല്ല. ഏറ്റവും വലിയൊരു വർക്ക്, ഏറ്റവും കൂടുതൽ ജനങ്ങളെ പൈസ ജീവനത്തിനും ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന ടെൻഡർ ചെയ്യുന്ന ഒരു വർക്ക് ഗവർണർക്ക് വേണ്ടി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വേണ്ടി ഗവർണറും അതിൻ്റെ ഭാഗമാക്കാണ്. ഗവർണറാണ് ഈ ടെൻഡർ വിളിക്കേണ്ടത്. പക്ഷെ ടെൻഡർ കൊടുക്കാണ്ട് കൊട്ടേഷൻ കൊടുത്തത് വകുപ്പ് തലത്തിൽ മാത്രമല്ല കുറ്റക്കാരൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയിട്ട് വകുപ്പ് മന്ത്രി വരെ ഇതിലെ കുറ്റക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കാരണം ഒരു PWD കോൺട്രാക്ടറായിരുന്നു, അതിനെക്കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്, തുറന്നു പറയുന്നത്. കാരണം ഒരു വകുപ്പ് മന്ത്രി അറിയാതെ ഒരിക്കലും ഇത്രയും വലിയൊരു ടോപ്പ് ടെൻഡർ വിളിച്ചിട്ട് അത് ഞാനറിയില്ല എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ശരി, വളരെ നന്ദി ജഗദീഷ് കോഴിക്കോട് നിന്ന് വിളിച്ചതിന്. സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ കുറ്റക്കാരാണ്, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഇത്തരം ഒരു അഴിമതി സാധ്യമല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. വളരെ നന്ദി വിളിച്ചതിന്. നന്ദകുമാർ എന്ന പ്രേക്ഷകനാണ് അടുത്തതായി ചേരുന്നത്, തൃശൂരിൽ നിന്നും. നന്ദകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വലിയ അഴിമതി നടന്നിരിക്കുന്നു, വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അഴിമതി. ആ പാലം ഇപ്പോൾ ആളുകൾക്ക് ദുരിതം മാത്രമാണ് നൽകുന്നത്. ഇന്ന് സ്കൂൾ തുറന്ന ദിവസമായിരുന്നു, പാലം ഉപയോഗശൂന്യമായിരിക്കുന്നു, യാത്രക്കാർ യാത്രാക്ലേശം അനുഭവിക്കുന്നത് തുടരുകയുമാണ്. ഇത് കേരളത്തിൽ ഇത് ആദ്യമൊന്നുമല്ല, ഇത് കോടിക്കണക്കിന് രൂപ
ഇത് ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്ന തുര കത്തുമ്പോൾ വാഴ വെട്ടുക മാത്രം, അത്രമാത്രം ചെയ്യുന്നവരാണ്. ഇതിന്റെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് ഭരണപക്ഷമാണ്. ആരാണ് ഭരിക്കുന്നത്? ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കേരളം ഭരിക്കുമ്പോഴെല്ലാം ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രം. ഈ പാലാരിവട്ടം പാലം, ഇത് ഇതേപോലെ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിക്കുന്നുണ്ട്, ഈ രാഷ്ട്രീയ നേതൃത്വം സമ്പാദിക്കുന്നുണ്ട്. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് കഴിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ, കാരണം പ്രേക്ഷകർക്ക് കാണാൻ പറ്റാവുന്നത് കേൾക്കാൻ പറ്റാവുന്നതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടാണല്ലോ. അപ്പൊ അവരുടെ തലയിലേക്ക് കയറ്റി വയ്ക്കുക, അതാണ്. അത് കയറ്റി വെച്ചിട്ട് അത് അതിന്റെ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇവരെന്നെ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അവരതായത് ഇതാവുന്നില്ല. ഇതൊക്കെ ഈ ഇത്തരം ഈ കുറ്റവാളികളൊക്കെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ആയാലും ഉദ്യോഗസ്ഥന്മാരെയായാലും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ചൈനയിലൊക്കെ ചെയ്യുന്ന മാതിരി പരസ്യമായി വെടിവെച്ച് കൊല്ലണം. അങ്ങനെ വെടിവെച്ച് കൊന്നാൽ മാത്രമേ ഇവിടെ ഈ അഴിമതി ഇതൊന്നും, ഇതൊക്കെ 10 ദിവസം കഴിഞ്ഞാൽ ജനം മറക്കും. ജനം നടക്കും പുതിയ പാലം പണിയും കോടികളും വെച്ച്. ഇതൊക്കെ രാഷ്ട്രീയക്കാർക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ഈ പാലത്തിൽ തന്നെ രണ്ട് മുന്നണികൾക്കും പങ്കുണ്ട്. ഇടതുപക്ഷ മുന്നണിക്കും പങ്കുണ്ട്, വലതുപക്ഷ മുന്നണിക്കും പങ്കുണ്ട്. മാത്രമല്ല കൂടുതൽ പങ്കുള്ള ആ കളമശ്ശേരിയിലെ മന്ത്രിയുടെ കാര്യം പോലും പറയുന്നില്ല. എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും മാത്രമാണ് ഇപ്പോ ടി വി ചാനലുകളിലും മറ്റു പത്രങ്ങളിലൊക്കെ പേര് അവരുടെയാണ് വരുന്നത്. എന്തുകൊണ്ട് ഇവരെ നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ ആരും കുറ്റം പറയുന്നില്ല? അവരാണ് ഇതിലെ മുഖ്യ പങ്കാളികൾ. ജനം അത് മനസ്സിലാക്കണം, ചാനലുകളും അത് മനസ്സിലാക്കി അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഉദ്യോഗസ്ഥന്മാർ തൃശ്ശൂരിൽ നിന്നും വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ തിരൂരിൽ നിന്നും. പറയൂ രഞ്ജിത്ത്. രഞ്ജിത്ത് കേൾക്കാമോ? ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. സനൽകുമാർ എന്ന പ്രേക്ഷകൻ കോട്ടയത്ത് നിന്നും. പറയൂ സനൽകുമാർ. ആ മാഡം, എനിക്ക് പറയാനുള്ള ഇപ്പം കോഴിക്കോട് നിന്ന് ജഗദീഷ് പറയുന്ന ആള് ഇപ്പൊ സംസാരിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ജഗദീഷ് പറഞ്ഞത്, ഒരു ജഗദീഷ് സാർ പറഞ്ഞത്, ഒരു മന്ത്രി ഇതിനകത്ത്, മന്ത്രിനെ ഞാൻ കുറ്റം പറയുന്ന കാര്യം പറഞ്ഞാൽ മന്ത്രിക്ക് എപ്പോഴും സ്ഥലത്ത് വന്ന് ഇതിനെപ്പറ്റി നോക്കാൻ പറ്റൂല. ഈ ഇത് കോൺട്രാക്ട് കൊടുത്തു, കോൺട്രാക്ട് കൊടുത്തു കഴിയുമ്പോൾ അതിന് മറ്റുദ്യോഗസ്ഥൻ, അതായത് എഞ്ചിനീയർ, ഇതിന്റെ കോൺട്രാക്ട് എടുത്ത ആള് അവരെ ആദ്യമേ ശിക്ഷിക്കേണ്ടത് എന്ന രീതിയിൽ ഒരു പാലം നിർമ്മിക്കാനാണ് അവർ അവിടെ തയ്യാറെടുത്തത്. പക്ഷേ അതിനുള്ള സാങ്കേതിക അറിവ് പോലും ഇല്ലാത്ത ആൾക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത്. അവിടെ മുതൽ തന്നെയും ഇത് തുടങ്ങുകയാണ്. അദ്ദേഹം ഒരു PWD കോൺട്രാക്ടർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു മന്ത്രി അറിയാതെ ഇങ്ങനെ നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി അത് പറയുകയായിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മന്ത്രി അറിയാതെ എന്ന് പറഞ്ഞാൽ മന്ത്രി ഇതിന്റെ, ഇപ്പം മന്ത്രി മാഡം തന്നെ പറഞ്ഞു, മന്ത്രി ഇതിന്റെ കോൺട്രാക്ട് കൊടുക്കുന്നുള്ള ഇത് എന്തൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് അത് അതിന് ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ട്. മന്ത്രിയുടെ താഴെ ഇതിന് ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് നോക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചും ഒന്നാമത് വരുന്നത് കോൺട്രാക്ടർ കയ്യിൽ നിന്നുള്ള വീഴ്ചയാണ്. കോൺട്രാക്ടർ ആദ്യം ഉത്തരവാദിത്തം ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വളരെ നന്ദി സനൽകുമാർ വിളിച്ചതിന്. വേണുഗോപാൽ എന്ന പ്രേക്ഷകൻ കടവന്ത്രയിൽ നിന്നും. പറയൂ വേണുഗോപാൽ. ഈ റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, അവർക്ക് അതിലെ നിയമനം കിട്ടുന്നതിന് കോടികൾ, ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ റിട്ടയർമെന്റിന് ശേഷം അവിടെ നിയമനം വാങ്ങിച്ചത്. ഈ കൈക്കൂലി കൊടുത്തവര് ആ കൈക്കൂലി തിരിച്ച് മുതലാക്കാതിരിക്കുമോ? അതാണ് യഥാർത്ഥത്തിൽ ആ പാലത്തിൽ സംഭവിച്ചത്. അതിനെക്കുറിച്ച് വാസ്തവത്തിൽ അന്വേഷിക്കേണ്ടതാണ്. ശരി, കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് പറയുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെതിരെ കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. വളരെ നന്ദി പൊതുവേദിയിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇതിലെ ക്രമക്കേടുകൾ, അവർ മാത്രമാണോ ഉത്തരവാദി എന്നതായിരുന്നു പൊതുവേദി പരിശോധിച്ചത്. വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി.